സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് വഴങ്ങി ഒതുങ്ങി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് സ്വയമെന്ന പോലെ ഓരോരുത്തരെയും പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതം ഉണ്ടെന്നും ആ ജീവിതത്തിൽ സ്വർഗം ലഭിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്നും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. അതിനാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ സ്വഭാവവും ശരിയാക്കുന്നതോടൊപ്പം നമ്മുടെ ഓരോ വാക്കുകളും നോക്കുകളും വികാരങ്ങളും വിചാരങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്കും അവന്റെ പ്രീതിക്കും അനുഗുണമായതായിരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടാത്ത, ഇസ്ലാം വിലക്കിയ ഒരു വാക്കുപോലും തന്നിൽ വരരുതേ എന്നാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടത്. എന്നാൽ തെറ്റാണെന്ന് അറിയാത്തതുകൊണ്ടോ ഈ തെറ്റിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടോ അറിയുമെങ്കിലും പറഞ്ഞു ശീലിച്ചുപോയി എന്നതുകൊണ്ടോ ഒക്കെ ധാരാളം തെറ്റായ പദപ്രയോഗങ്ങൾ ഇന്ന് മനുഷ്യർക്കിടയിൽ വ്യാപകമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റാണ് എന്ന് ഉറപ്പുള്ളതിൽ നിന്ന് മാത്രമല്ല തനിക്ക് ഉപകാരമില്ലാത്ത, പ്രയോജനമില്ലാത്ത ഏതൊരു സംസാരവും ഒഴിവാക്കുന്നവനാണ് ഒരു നല്ല മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരാൾ തനിക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുന്നത് അവന്റെ ഇസ്ലാമിലെ ഏറ്റവും നല്ല ഒരു കാര്യമാകുന്നു. ഒരാൾ തന്റെ ഇസ്ലാം നന്നാക്കുന്നതിൽ പെട്ടതാണ് തനിക്ക് ഉപകാരമില്ലാത്ത, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത്. എന്തിലും ഏതിലും പോയി ഇടപെടുന്ന അവസ്ഥ ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. അത്തരം കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ഇടപെടേണ്ട ഇടങ്ങളിൽ മാത്രം ഇടപെടുകയും ചെയ്യേണ്ടവനാണ് ഒരു മുസ്ലിം എന്നർത്ഥം. എവിടെ നിന്നെങ്കിലും കേട്ടതൊക്കെയും മറ്റുള്ളവരോട് പറയുകയും എവിടെ നിന്നെങ്കിലും കിട്ടിയതൊക്കെയും മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ കർശനമായി ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറമ അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ വിലക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. ഉഖൂക്കൽ ഉമ്മഹാൻ, ഉമ്മമാരെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ. വഖതൽ ബനാത്ത്, പെൺമക്കളെ കുഴിച്ചുമൂടൽ. വമൻഅൽ വഹാത്ത്, അവകാശമില്ലാത്തത് ചോദിച്ചു വാങ്ങലും അവകാശപ്പെട്ടത് തടഞ്ഞു വെക്കലും അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. കെരിഹതക്കും, അവൻ നിങ്ങൾക്ക് വെറുപ്പായിട്ടുണ്ട്, നിങ്ങളുടെ മേൽ അള്ളാഹു വെറുക്കാൻ കാരണമാകുന്ന കാര്യമാണ്. ഖീല വഖാൽ, കേട്ടതൊക്കെയും പറയൽ. നമുക്കൊരു കാര്യം എവിടെ നോക്കിട്ടി അതിന്റെ നിജസ്ഥിതിയും സത്യാവസ്ഥയും അറിയാതെ മറ്റുള്ളവരോട് പറയൽ റബ്ബിന് വെറുപ്പാണ്.
ആവശ്യമില്ലാതെ ചോദിച്ചത് തന്നെ ചോദിച്ച് ചോദിച്ച് അധികരിച്ച ചോദ്യം അള്ളാഹുവിന് വെറുപ്പാണ്. മാൽ ധനം പാഴാക്കുന്നത് അള്ളാഹുവിന്റെ വെറുപ്പാണ്. അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരൊറ്റ പദപ്രയോഗം കൊണ്ട് ഒരുപക്ഷെ സ്വർഗം നഷ്ടപ്പെടാനും നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളിൽ ചെന്നു വീഴാനും സാധ്യതയുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പല ആളുകളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കപ്പെട്ട സന്ദർഭത്തിൽ ചിലർക്കെങ്കിലും അതിന്റെ നിജസ്ഥിതി അറിയും മുമ്പ് പ്രചരിപ്പിക്കണമെന്നൊരു തോന്നലുണ്ടാവുകയും അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഔദാര്യം കൊണ്ട് അവർക്ക് അള്ളാഹു അത് പുറത്തു കൊടുക്കുകയും ചെയ്തതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങളുടെ നാവുകൾ കൊണ്ട് നാവുകളിലേക്ക്, കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് ഏറ്റെടുത്ത് നിങ്ങൾ പ്രചരിപ്പിച്ച സന്ദർഭം. വതഖൂലൂന ബിഅഫ്വാഹിക്കും മാ ലൈസ ലകും ബിഹി ഇൽമ്, നിങ്ങൾക്ക് കൃത്യമായി അറിവൊന്നുമില്ലാതെ നിങ്ങളുടെ വായകളെ കൊണ്ട് നിങ്ങൾ അതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്ത ആ സന്ദർഭം. വതഹ്സബൂനഹു ഹയ്യന, നിങ്ങളത് നിസാരമാണെന്നാണ് വിചാരിച്ചത്, കിട്ടിയതൊക്കെ പ്രചരിപ്പിക്കൽ അതും പ്രശ്നമല്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. വഹുവ ഇൻദല്ലാഹി അലീം, എന്നാൽ അല്ലാഹുവിങ്കൽ അത് ഗൗരവമായ തെറ്റാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നമുക്ക് സത്യമാണ് എന്ന് ഉറപ്പില്ലാത്തത്, ഇനി സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിലും പ്രചരിപ്പിച്ചത് കൊണ്ട് പ്രത്യേകം ഫലമില്ലാത്തത്, പ്രചരിപ്പിക്കുകയോ പറഞ്ഞു നടക്കുകയോ ചെയ്യുന്നത് പാടില്ലെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം തഹ്സബൂനഹു ഹയ്യന, നിങ്ങൾ വിചാരിച്ചത് അത് നിസാരമാണെന്നാണ്. വഹുവ ഇൻദല്ലാഹി അലീം, എന്നാൽ അള്ളാഹുവിങ്കൽ അത് ഗൗരവമുള്ള വാക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്നത് ഒരു വിശ്വാസിയുടെ വാക്കുപോലും കൃത്യമായിരിക്കണമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു പറഞ്ഞത് എന്താണ്? വിശ്വാസികളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ശരിയായ വാക്ക് പറയണം, ശരിയായ വാക്ക് മാത്രമേ നിങ്ങൾ പറയാവൂ, തെറ്റായ പദം, തെറ്റായ ഒരു വാക്ക്, തെറ്റായ ഒരു വാചകം നിങ്ങൾ പറയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം നാം പറയുന്നത് തെറ്റാണെങ്കിലും, നാം പറയുന്നത് ശരിയാണെങ്കിലും, നാം പറയുന്നത് ഹറാമാണെങ്കിലും, നാം പറയുന്നത് സുന്നത്താണെങ്കിലും, നാം പറയുന്നത് വെറുക്കപ്പെട്ട മക്റൂഹാണെങ്കിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏറ്റെടുക്കുന്ന രണ്ടുപേർ നിങ്ങളുടെ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ തയ്യാറെടുപ്പോടുകൂടി എഴുതി വെക്കാൻ കാത്തിരിക്കുന്ന മലക്കുകളെ രേഖപ്പെടുത്താതെ ഒരു വാക്കുപോലും, മായൽപ്പിതു മിൻ കൗലിൻ, ഒരു വാചകം പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ എന്തൊരു വാക്ക് പറഞ്ഞാലും ഏതൊരു വാചകം നമ്മൾ ഉച്ചരിച്ചാലും അത് ഏറ്റെടുക്കുന്ന ഒന്നുകിൽ വലതുഭാഗത്തുള്ള മലക്ക് അല്ലെങ്കിൽ ഇടതുഭാഗത്തുള്ള മലക്ക് അത് രേഖപ്പെടുത്താതിരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്കറിയാത്ത ഒരു കാര്യം നാം പറഞ്ഞാൽ, നാം കാണാത്ത, നാം കേൾക്കാത്ത, നാം അറിയാത്ത ഒരു വിഷയത്തിൽ നാം ഇടപെട്ടാൽ അതിനെക്കുറിച്ച് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ ഞാൻ ഓതി വെച്ച വചനം, ഖുർആനിന്റെ 17 അധ്യായം സൂറത്തുൽ ഇസ്റാഇന്റെ 36 വചനമാണ്. എന്താണ് ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്ക് അറിവില്ലാത്തൊരു കാര്യത്തിന്റെ പിന്നാലെ നീ പോകരുത്. നിനക്ക് അറിവില്ലാത്ത, നിനക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ലാത്ത ഒരു വിഷയം
നീ പറയാനോ ഏറ്റെടുത്തു പ്രചരിപ്പിക്കാനോ നീ പോകരുത്. എന്തേ കാരണം? ഇന്ന സമ്അ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്തൂല. ഇന്നൽ ബസറ ഇന്ന സമ്അ വൽ ബസറ വൽ ഫുആദ. തീർച്ചയായും കണ്ണും കാതും കരളും നിന്റെ ഹൃദയവും നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും കുല്ല ഉലൈക കാന അൻഹു മസ്തൂല. നാളെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കപ്പെടാനുള്ളതാണ്, നീ കണ്ടതാണോ പറഞ്ഞത്? നീ കേട്ടത് സത്യം തന്നെയായിരുന്നോ? നീ പറഞ്ഞത് പ്രചരിപ്പിച്ചത് നിനക്ക് ബോധ്യപ്പെട്ടിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വ്യത്യസ്തങ്ങളായ ഒരേ ആശയം വരുന്ന മൂന്ന് ഹദീസുകൾ വേഗത്തിൽ പറഞ്ഞു പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലാഹു വിലക്കിയ, റബ്ബിന് തൃപ്തിയില്ലാത്ത, ഇസ്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ, ഒരു പദം പറഞ്ഞതിന്റെ പേരിൽ നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ പറയുന്നത്, ഇന്നൽ അബ്ദ ഏതെങ്കിലും ഒരു അടിമ ലയതകല്ലമു ബിൽ കലിമ, അവൻ ഒരു വാക്ക് പറയും. ഒരു അടിമ ഏതോ ഒരു പദം പറഞ്ഞു, മായതബയ്യനു ഫിമാ ഫീഹാ, അത് വ്യക്തമായി അവൻ അറിഞ്ഞിരുന്നില്ല, അത് അങ്ങനെ തന്നെയാണോ എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നില്ല. പഠിച്ചു മനസ്സിലാക്കിയിട്ടോ കണ്ടു ബോധ്യപ്പെട്ടിട്ടോ ഒന്നുമല്ലാതെ ഒരു വാക്ക് അവന് കിട്ടിയത് അവൻ മറ്റുള്ളവരോട് പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, അക്കാരണം കൊണ്ട് അവൻ നരകത്തിൽ ചെന്ന് ചാടും, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസം കണക്കേ, അത്രയും ദൂരത്തിൽ അത്രയും ആഴത്തിൽ അവൻ നരകത്തിൽ ചെന്ന് ചാടും. എന്തിന്? ബിൽ കലിമ, പറയാൻ പറ്റാത്ത ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ. അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അടുത്തൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, ഇന്നൽ അബ്ദ ഏതെങ്കിലും ഒരു അടിമ ലയതകല്ലമു ബിൽ കലിമ, ഒരു തെറ്റായ വാക്ക് അവൻ പറയും. എന്താണ് ആ വാക്കിന്റെ പ്രത്യേകത എന്നോ, മിൻ സഖത്തില്ലാ, അല്ലാഹു ഇഷ്ടമില്ലാത്ത, അവന്റെ ദേഷ്യം കിട്ടുന്ന, അവന്റെ കോപത്തിന് അർഹമാകുന്ന ഒരു പദം ഒരു അടിമ പറഞ്ഞു. ബാലൻ, അവൻ അതിന് വലിയ ഗൗരവമൊന്നും കണ്ടിരുന്നില്ല, ഇത്ര വലിയ തെറ്റാണ് എന്നൊന്നും അവൻ മനസ്സിലാക്കിയില്ല. കിട്ടിയ ഒരു പദം, അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് അവൻ പറഞ്ഞുപോയി. അക്കാരണം കൊണ്ട് അവൻ നരകത്തിൽ ചെന്ന് ചാടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ വാചകം ഇപ്രകാരമാണ്, ഇന്ന റജുല, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ലയതകല്ലമു ബിൽ കലിമ, ഒരു വാക്ക് പറഞ്ഞു, ലായറാ ബിഹാ ബഅസൻ, അവനതിലൊരു കുഴപ്പവും കണ്ടിരുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ കുഴപ്പമുള്ളൊരു വാക്കാണ്, അതിന് കുഴപ്പമുണ്ട് എന്ന് അവൻ വിചാരിച്ചില്ല. ഒരു വാക്ക് അവൻ പറഞ്ഞു, അക്കാരണം കൊണ്ട് 70 വർഷത്തെ വഴി ദൂരം അവൻ നരകത്തിലെത്തും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വാക്ക് പറഞ്ഞതിന് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരം അത്രയും നരകത്തിൽ ചെന്ന് ചാടുമെന്ന്, 70 വർഷത്തെ വഴി ദൂരം നരകാവകാശിയായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പദപ്രയോഗങ്ങളും വളരെ സൂക്ഷിച്ചായിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാം വിലക്കിയതും ഇന്ന് നാട്ടിൽ പ്രചുരപ്രചാരം നേടിയതും ശ്രദ്ധിക്കാതെ ആളുകൾ പറഞ്ഞു പോകുന്നതും അക്കാരണം കൊണ്ട് നരകാവകാശിയായി മാറുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുമായ തെറ്റായ വിലക്കപ്പെട്ട നിരോധിക്കപ്പെട്ട 7 പദപ്രയോഗങ്ങൾ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, അനബരീഉം മിനൽ ഇസ്ലാമി ഇൻ ഫഅൽത കദാ, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ഇസ്ലാം ഉപേക്ഷിക്കാം എന്ന് പറയുക. ഒരു സന്ദർഭത്തിൽ പോലും പറയാൻ പറ്റാത്ത ഒന്നാണ്. ഇസ്ലാം ചെയ്യണമെന്നോ ഇസ്ലാം ചെയ്താൽ പുണ്യം കിട്ടുമെന്നോ പറഞ്ഞ ഒരു കാര്യം നീ അങ്ങനെ ചെയ്താൽ ഞാൻ അത് ഉപേക്ഷിക്കാം എന്ന് പറയൽ ഗൗരവമായ തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കളിയിൽ ഇന്ത്യ തോറ്റാൽ ഞാൻ എന്റെ താടി ഒടിക്കാം, നീ എങ്ങാനും അത് ചെയ്ത് കാണിച്ചു തന്നാൽ ഞാൻ വസ്ത്രം ഇടാതെ അങ്ങാടിയിലൂടെ നടക്കാം, നീ എങ്ങാനും ഇത് എനിക്ക് നേടിയെടുത്തു തന്നാൽ ഞാൻ എന്റെ മീശ പകുതി വെട്ടിക്കളയാം,
എന്റെ പ്രസംഗത്തിൽ ഒരു വാക്കെങ്കിലും തെറ്റായി നീ കാണിച്ചു തന്നാൽ ഞാൻ എന്റെ പ്രബോധനം തന്നെ നിർത്താം. സഹോദരങ്ങളെ, ആളുകൾ പലപ്പോഴും കളികളിലും മറ്റുമൊക്കെ തമാശക്കെങ്കിലും പറയുന്ന ചില പദപ്രയോഗങ്ങളാണ് ഇത്. ഇസ്ലാം പറയുന്നു ഇത് തെറ്റാണ് എന്ന്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഇന്നീ ബരീഉൻ മിനൽ ഇസ്ലാം, ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ ഇസ്ലാം എന്ന് പോവുകയാണ്, എനിക്കിനി നന്മകളൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്റെ പ്രബോധനം ഒഴിവാക്കാം, ആളുകൾക്ക് സേവനം ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ എന്നിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ എന്റെ സേവനം തന്നെ നിർത്താം എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫഇൻകാന കാദിബൻ, അവൻ വെറുതെ കള്ളം പറഞ്ഞതാണെങ്കിലും, ഫഹുവകമാക്കാൽ, അവൻ പറഞ്ഞവനെ പോലെയായി, അവൻ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടില്ല, വെറുതെ പറഞ്ഞതാണെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചവനെ പോലെയായി, അവൻ താടി വടിച്ചിട്ടില്ല, വെറുതെ പറഞ്ഞാലും അവൻ അതുപോലെയായി. ഫഇൻകാന സ്വാദിഖൻ, ഇനിയല്ല അവൻ സത്യം പറഞ്ഞ് അവനെ ചെയ്യാൻ തന്നെയാണ് അവൻ പറഞ്ഞതെങ്കിലോ, ലം യഅദു ഇലൽ ഇസ്ലാമി സാലിമ, ഇസ്ലാമിന്റെ സത്യസന്ധതയിലേക്ക് നന്മയിലേക്ക് അവന് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല, ഇസ്ലാമിലേക്ക് കൃത്യമായി അവന് കടന്നു വരാൻ, തിരിച്ചു വരാൻ, മടങ്ങി വരാൻ അവന് റബ്ബ് തൗഫീക്ക് നൽകില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ ഒഴിവാക്കാം, നീ എങ്ങാനും ഇങ്ങനെ ഒരു കാര്യം തെളിയിച്ചു തന്നാൽ പിന്നെ എന്റെ ഇസ്ലാമിന്റെ പ്രബോധനം തന്നെ ഞാൻ വെറുത്താം. സഹോദരൻ, എന്റെ ഭാര്യയെ ഞാൻ തൊലാത്തി ചൊല്ലാം, വസ്ത്രം ധരിക്കാതെ ഞാൻ അങ്ങാടിയിലൂടെ നടക്കാം. തെറ്റായ പദപ്രയോഗങ്ങളിലെ ഒന്നാമത്തേതാണ് നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ഇസ്ലാം വിലക്കിയ കാര്യങ്ങളെ കൊണ്ട് അപ്രകാരം പറയൽ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, രണ്ടാമത്തെ കാര്യം, നീ ഉദ്ദേശിച്ചത് കൊണ്ടാണ്, നീ വന്നതുകൊണ്ടാണ്, എന്റെ മക്കൾ ഗൾഫിനായത് കൊണ്ടാണ്, ആ ഡോക്ടർ കണ്ടത് കൊണ്ടാണ് എന്ന് അള്ളാഹുവിനേക്ക് ഏൽപ്പിക്കാതെ പറയൽ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മക്കളൊക്കെ ഗൾഫിലായതുകൊണ്ട് ഇപ്പൊ അൽഹംദുലില്ല, കുഴപ്പമില്ല എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിനെ ചേർക്കാതെ പറയൽ തെറ്റാണ്. അള്ളാഹുവിനെ ചേർത്താൽ തന്നെ ഒരേപോലെ പറയാൻ പാടില്ല, അള്ളാഹുവും നീയും ഉദ്ദേശിച്ചത് കൊണ്ട് പറയാൻ പാടില്ല. എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനും നിന്നിലും ഞാൻ ഏൽപ്പിക്കുകയാണ് പറയാൻ പാടില്ല. നീ അവിടെ ഉണ്ടല്ലോ എന്നതാണ് എന്റെ എല്ലാ സമാധാനവും പറയാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് സമാധാനമുണ്ട്, പിന്നെ ഏതായിരുന്നാലും നീയും അവിടെ ഉണ്ടല്ലോ, പിന്നെ എന്ന പദപ്രയോഗമാണ് അതിനോട് ചേർക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുക്കൽ ഒരു സ്വഹാബി വന്നു, എന്നിട്ട് പറഞ്ഞു, റസൂലേ മാഷാ അല്ലാഹു വശിഖിത്ത, നിങ്ങളും അള്ളയും ഉദ്ദേശിച്ചത് ശരിയാവട്ടെ, നിങ്ങളും അള്ളാഹും ഉദ്ദേശിച്ചത് നടക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, ഫലാതുൽ മാഷാ അല്ലാഹു വശിഖത്ത്, നീ അള്ളാഹും നീയും ഉദ്ദേശിച്ചത് എന്ന് ഒരാളോടും നിങ്ങൾ പറയരുത്. റസൂലിനോട് പറഞ്ഞപ്പോ റസൂൽ എന്ന് പറയാ, ഒരാളോടും അള്ളാഹും നിങ്ങളും ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ പറയരുത്. വലാക്കിൻ, പക്ഷെ നിങ്ങൾ പറയേണ്ടത് മാഷാ അള്ളാഹ്, അല്ല ഉദ്ദേശിച്ചത്, സുമ്മ ശീത്ത, പിന്നെ നിങ്ങളും കൂടി വിചാരിച്ചാലേ നടക്കുള്ളൂ, പിന്നെ എന്നായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. എത്ര സൂക്ഷ്മതയാണ് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ തത്വങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടണം. ഒരു നായ ഉണ്ടായതുകൊണ്ട് കള്ളം കയറിയില്ല എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ തൗഫീഖോട് പിന്നെ ആ നായ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒറ്റണ്ടാക്കിയപ്പോ ആ കള്ളം വരാതെ പോയി കണ്ടോ, അങ്ങനെ പറയണമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലൽ ഖിലാബ്, നായകളില്ലായിരുന്നുവെങ്കിൽ കള്ളം കടക്കുമായിരുന്നു എന്ന് പറയുന്നവൻ ശിർക്ക് ചെയ്തവനാണോ എന്ന് ഞാൻ പേടിക്കുന്നു. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ് വിഷയം, തെറ്റായ പദപ്രയോഗങ്ങളാണ് അള്ളാഹും നിങ്ങളും എന്ന് പറയാൻ പാടില്ല. ചില ആളുകളൊക്കെ അള്ളാഹുവിനെ തീരെ ചേർക്കാതെ പറയും, ഇന്നിലാണ് എനിക്ക് എല്ലാം ഏൽപ്പിക്കാനുള്ളത്, ഈ ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ സമാധാനം, മക്കളൊക്കെ ഗൾഫിലായതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്ന് ചേർത്തി പറയണം, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നീ അവിടെ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ സമയത്ത് ഞാനത് കണ്ടില്ലായിരുന്നുവെങ്കിൽ, അപ്പൊ നീ ഞാൻ അവിടെ എത്തിയത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത്, ഗവൺമെന്റ് ജോലി ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ സമാധാനമാണ്.
സഹോദരങ്ങളെ, ഇതൊക്കെ തെറ്റായ പദപ്രയോഗമാണ്. അതെല്ലാം റബ്ബിലേക്ക് ചേർത്തിക്കൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് ഭൗതികമായ കാരണങ്ങളാണ് എന്ന നിലക്കായിരിക്കണം പറയേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. തെറ്റായ പദപ്രയോഗങ്ങളിൽ മൂന്നാമത്തെ ഒന്നാണ് അപ്രതീക്ഷിതമായതോ അവിചാരിതമായതോ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ഒരു ബന്ധവും ഇല്ലാത്തതിലേക്ക് ചേർത്തി പറയും. തമാശക്കാണെങ്കിൽ പോലും പറയാൻ പാടില്ല. നല്ല വെയിലുമുണ്ട്, അതേ സമയത്ത് മഴയും പെയ്യുന്നുണ്ട്, അതിനോട് ഒരു ബന്ധവുമില്ല, കുറുക്കന്റെ കല്യാണമായതുകൊണ്ടാണ്. അത് കുറുക്കന്റെ കല്യാണോ ആമയുടെ തൊലാക്കോ ഒന്നുമല്ല, മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഒരേ സമയം മഴയും ഒരേ സമയവും വെയിലും തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ കരണ്ട് പോയി ഒരാളെ കൂട്ട് കയറി വന്നപ്പോ, പെട്ടെന്ന് കരണ്ട് വന്നപ്പോ ആ ആള് പറയാം, ഞാൻ വന്നതുകൊണ്ട് കരണ്ട് വന്നു. കരണ്ട് വന്നതും അയാളും തമ്മിൽ ഒരു ബന്ധമല്ല, തമാശക്കാണെങ്കിലും പറഞ്ഞുകൂടാ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നീ ഇവിടുന്ന് പോയപ്പോ തുടങ്ങി മഴ പെയ്യൽ, മഴ പെയ്യലും ആ ആട് പോക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതിനാൽ അങ്ങനെ പറഞ്ഞുകൂടാ. മറിച്ച് അത്തരം സന്ദർഭങ്ങളിൽ മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ എന്ന വിശ്വാസമാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ നടക്കും, അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്നും നടക്കൂല എന്നാണ് പറയേണ്ടത് എന്ന് മൂന്നാമത്തെ തെറ്റായ പദപ്രയോഗത്തിന്റെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നാലാമത്തേത്, സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് പറയാം. 10 മിനിറ്റ് മുമ്പ് ആശുപത്രി എത്തിയിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു, രക്ഷപ്പെടുമോ സഹോദരങ്ങളെ? അയാളുടെ മരണം 10 മിനിറ്റ് സമയത്തേക്ക് നീട്ടിക്കിട്ടുമോ? 10 മിനിറ്റ് നേരത്തെ ആയതാണോ? അയാൾ രക്ഷപ്പെടാത്തത് 10 മിനിറ്റ് മുമ്പ് വരാത്തത് കൊണ്ടോ അതോ റബ്ബിന്റെ വിധിക്ക് വിധേയനായതോ? പറഞ്ഞുകൂടാ, 10 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നുവെങ്കിൽ എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ ഒരിക്കലും പറഞ്ഞുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന സ്വാബക ശൈഉൻ, വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് നോക്കിയിരുന്നുവെങ്കിൽ മറ്റേ ബസ്സിലായിരുന്നു പോയിരുന്നതെങ്കിൽ ഈ ട്രെയിനിൽ കയറാതിരുന്നുവെങ്കിൽ എന്നിങ്ങനെ നീ പറഞ്ഞു പോകരുത്. വലാക്കിൻ, മറിച്ച് നീ അത്തരം സന്ദർഭങ്ങളിൽ പറയണം, ഖുൽ ഖദറുല്ലാഹു വമാ ശാഅ ഫഅൽ, ഖദറുല്ലാഹു വമാ ശാഅ ഫഅൽ, ഇത് റബ്ബിന്റെ വിധിയാണ്, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും. ഫഇന്നലൗ, കാരണം ആയിരുന്നെങ്കിൽ എന്ന നിന്റെ പ്രയോഗം, തഫ്തഹു അമല ശൈത്താൻ, പിശാചിന്റെ പണി തുറക്കും, നിനക്ക് നിരാശ വരും, പിശാച് നിന്നെ കൊണ്ട് തെറ്റായ ചിന്തകളിലേക്ക് നിന്നെ കൊണ്ടുപോകും, അതുകൊണ്ട് നീ അങ്ങനെ പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തെറ്റായ പദപ്രയോഗങ്ങളിൽ ആറാമത്തേത്, പ്രാർത്ഥനയിൽ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറയും. ഒരു പ്രാർത്ഥനയിലും നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. പടച്ചോനെ, ഇത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് ആൺമക്കളെ തരണേ, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അടുത്തതെങ്കിലും ആൺകുട്ടിയാകണേ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നോട് കരുണ കാണിക്കണേ. പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുല്ല അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ പറഞ്ഞു പോകരുത്, അല്ലാഹുമ്മഗ്ഫിർലീ ഇൻ ശിഇത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തു താ, ഇർഹംനീ ഇൻ ശിഇത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നോട് കരുണ കാണിക്ക്, ഉർസുഖനീ ഇൻ ശിഇത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് ഉപജീവനം തരണേ എന്ന് നിങ്ങൾ പറയരുത്, വല്യഅസി മസ്തരതഹു, തരണേ എന്ന് നിർബന്ധിച്ച് നിങ്ങൾ ചോദിക്കണം. ഇന്നവും എപ്പോഴുമായ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തന്നുകൊള്ളും, ലാമുക്കിലഹു, അവൻ നിങ്ങളെ നിർബന്ധത്തിന് വഴങ്ങുന്നില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിക്കണം, അവ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തരും, നിങ്ങൾ നിർബന്ധത്തിന് വഴങ്ങേണ്ട ആവശ്യം അല്ലാഹുവിനില്ല, ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥനയിൽ പറയൽ തെറ്റായ പദപ്രയോഗങ്ങളിൽ ആറാമത്തേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, തെറ്റായ പദപ്രയോഗങ്ങളിൽ ഏഴാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആറാമത്തെ കാര്യം, പ്രകൃതിയെയും കാറ്റിനെയും മഴയെയും ഒക്കെ ചീത്ത പറയലാണ്. ഒരു ഭണ്ഡാരം അടങ്ങാൻ ഇന്ന് മഴ, ചീഞ്ഞ മഴ അല്ലേ, എന്തൊരു വെയിലാണ് എന്നിങ്ങനെ ശപിക്കുന്ന രൂപത്തിലോ ചീത്ത പറയുന്ന രൂപത്തിലോ പറയാൻ പാടില്ല. എത്രത്തോളം ഇസ്ലാം പറഞ്ഞു, അള്ള പറഞ്ഞിരിക്കുന്നു,
ഈ ആദം സന്തതികൾ മനുഷ്യർ എന്നെ വേദനിപ്പിക്കുവാൻ, മനുഷ്യൻ എന്നെ വേദനിപ്പിക്കുകയാണ്. എന്താ വേദനിപ്പിക്കൽ? യസുബുദ്ധർ അവൻ കാലത്ത് അങ്ങനെ ചീത്ത പറയും, ഇന്നൊരു കഷ്ടകാലം പിടിച്ച ദിവസമാണ്. ഒന്നാ കടയിൽ വന്ന് ആദ്യം വാങ്ങിയ ആട് തന്നെ കടം വാങ്ങിപ്പോയാൽ ഇന്നൊരു കഷ്ടകാലമാണ്. സഹോദരങ്ങളെ, ഒരിക്കലും പറയാൻ പാടില്ല, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഖൂലു ഹൈബത്തദ്ദഹർ, കഷ്ടകാലമേ എന്ന് നിങ്ങൾ പറയരുതേ അരുത്, നിങ്ങൾ പറയുകയേ ചെയ്യരുത്. ഫഇന്നല്ലാഹു വഖദർ, കാരണം അല്ലാഹു ആണ് കാലം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കാറ്റ് നിങ്ങൾ കുറ്റം പറയരുത്, കാറ്റ് നിങ്ങൾക്ക് കാരുണ്യമാണ്, കാറ്റുകൊണ്ട് അപകടവും ഉണ്ടാകും, നിങ്ങൾ ഖൈറിനെ ചോദിക്കുക, ശറിൽ നിന്ന് രക്ഷ തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ വളരെ സൂക്ഷിച്ച് പദപ്രയോഗങ്ങൾ നിർവഹിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹുവിന് കഴിയുന്ന അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വാക്കുപോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയരുത് എന്നാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നും, ഒരുപക്ഷെ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ഇസ്ലാം വിലക്കിയ ഒരു പദം പറഞ്ഞതിന്റെ പേരിൽ പോലും നരകാവകാശിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വ്യത്യസ്ത ഹദീസുകളും നാം മനസ്സിലാക്കുകയുണ്ടായി. തെറ്റായ പദപ്രയോഗങ്ങളിലെ ആറെണ്ണമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന്, നീ അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ഈ നന്മ ഉപേക്ഷിക്കാം എന്ന് ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ച് പറയൽ തെറ്റായ പദപ്രയോഗമാണ്. രണ്ടാമത്തേത്, നീ ഉദ്ദേശിച്ചത് കൊണ്ട് എന്നോ അള്ളാഹും നീയും ഉദ്ദേശിച്ചത് കൊണ്ട് എന്നോ പറയൽ തെറ്റായ പദപ്രയോഗമാണ്. മൂന്നാമത്തേത്, അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ അതുമായി ബന്ധമില്ലാത്തതിലേക്ക് ചേർത്തി പറയൽ തെറ്റാണ്, പകരം ഖദറുല്ലാഹ് എന്നോ മാഷാ അല്ലാ എന്നൊക്കെയാണ് പറയേണ്ടത്. സംഭവിച്ചു കഴിഞ്ഞതിനെ പറ്റി അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് പറയൽ തെറ്റായ പദപ്രയോഗങ്ങളിൽ നാലാമത്തേതാണ്, പകരം ഖദറുല്ലാ വമാഷാ ഫൽ എന്നാണ് പറയേണ്ടത്. നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥനയിൽ ഉപയോഗിക്കൽ തെറ്റായ പദപ്രയോഗങ്ങളിലെ അഞ്ചാമത്തെ പദപ്രയോഗമാണ്. പ്രകൃതിയെയും കാറ്റിനെയും മഴയെയും വെയിലിനെയും കാലത്തെയും ദിവസത്തെയും സമയത്തെയും ഒക്കെ ശപിച്ചുകൊണ്ട് പറയൽ തെറ്റായ പദപ്രയോഗങ്ങളിൽ ആറാമത്തേതാണ്. സഹോദരങ്ങളെ, ഏഴാമത്തേത്, ഇത് നിനക്ക് അള്ളാഹു പൊറുത്തു തരില്ല എന്നോ പൊറുത്തു തരാതിരിക്കട്ടെ എന്നൊക്കെ പറയലാണ്, ഒരിക്കലും പാടില്ലാത്ത തെറ്റായ പദപ്രയോഗമാണ്. മുമ്പ് ഖുതുബകളിൽ നമ്മൾ പറഞ്ഞതാണ്, രണ്ടാളുകളിൽ ഒരാൾ ധാരാളം നന്മകൾ ചെയ്തവനായിരുന്നുവെങ്കിലും അയാൾ നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ര നന്മകൾ ചെയ്യാത്ത ഒരാൾ പിരടിയിൽ ചവിട്ടിയതിന്റെ പേരിൽ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അല്ലാഹു നിനക്ക് ഇത് പൊറുത്തു തരില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനായിട്ടും പൊറുത്തു തരില്ലെന്ന് ഇയാൾ പറഞ്ഞതിന്റെ പേരിൽ അയാളാണ് നരകത്തിൽ പോയതെന്നും, മറ്റേയാൾക്ക് അല്ലാഹു പാപങ്ങൾ പൊറുത്തു കൊടുത്തു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദിഹി ലതകല്ലമ ബികലിമ ഔ ബഖത ദുനിയാഹു വആഖിറതഹു, അയാൾ ഒരു തെറ്റായ പദം പറഞ്ഞിട്ടേ ഉള്ളൂ, ഒറ്റ പദം പറഞ്ഞിട്ടേ ഉള്ളൂ, ദുനിയാവും ആഖിറത്തും അയാൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് അത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. റസൂലുള്ള പറഞ്ഞില്ലേ, ലാ തലഅനൂ ബിലഅനത്തില്ല, അല്ലാഹുവിന്റെ ശാപം നിനക്കുണ്ടാകട്ടെ, വലാ ബിഗളബില്ല, അല്ലാഹുവിന്റെ കോപം നിനക്കുണ്ടാകട്ടെ, വലാ ബിന്നാർ, നരകം നിനക്ക് കിട്ടട്ടെ എന്നൊന്നും നിങ്ങൾ പറയരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയകളിൽ മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന സാന്ദർഭികമായ ചില തെറ്റുകൾ, ജസാക്കല്ലാഹു ഖൈർ എന്ന പ്രയോഗം തെറ്റാണ്. ജസാക്കല്ലാഹു ഖൈറൻ എന്ന് അറബിയിൽ എഴുതുമ്പോൾ റാഇന് ശേഷം ഒരു അലിഫിടുകയും പറയുമ്പോൾ ജസാക്കല്ലാഹു ഖൈറാ അല്ലെങ്കിൽ ഖൈറൈൻ എന്ന് പറയാതെ ഖൈർ എന്ന് പറയൽ തെറ്റായ, അർത്ഥം തെറ്റായി മാറുന്ന പദപ്രയോഗമാണ്. ഇൻഷാ അല്ലാഹ് എന്ന് എഴുതുമ്പോൾ ഇൻ ഷാ അല്ലാഹ് എന്ന് വേർതിരിക്കാതെ ഇൻഷാ അല്ലാഹ് എന്ന് ചേർത്ത് എഴുതിയാൽ, ഇൻ എന്ന് കഴിഞ്ഞിട്ട് സ്പേസ് ഇടാതെ ഷാ എന്ന പദം അതിലേക്ക് ചേർത്താൽ അള്ളാഹുവിനെ നിർമ്മിക്കൽ എന്നോ അള്ളാഹുവിന്റെ നിർമ്മാണം എന്നൊക്കെ തെറ്റായ ഗൗരവമായ പദ അർത്ഥത്തിലേക്ക് അത് മാറും. അതുകൊണ്ട് ഇൻ ഷാ അല്ലാഹ് എന്ന് തന്നെ അറബി പ്രയോഗം നമ്മൾ ഉപയോഗിക്കണം. അസ്സലാമു അലൈക്കും എന്ന് എഴുതുമ്പോൾ അലിപ്പ് കഴിഞ്ഞ് ലാം ഇടാതെ അസ്സലാമു അലൈക്കും എന്ന് ചില ആളുകൾ എഴുതും. നിനക്ക് സമാധാനം വേണോ എന്നോ അസ്സലാമു അലൈക്കും എന്നോ നീ മുസ്ലിമാണോ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നിനക്ക് റബ്ബിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നാകണമെങ്കിൽ അലിഫ് ലാം സീന്
അസ്സലാമു അലൈക്കും അലിഫുല്ലാമും ഇട്ട് കഴിഞ്ഞ് സീനിടുന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ബർക്കത്ത് എന്ന പദം അറബിയിൽ തെറ്റായ പ്രയോഗമാണ്. അള്ളാഹു കൂടുതൽ ഹൈർ തരുന്ന പദത്തിന് ബറക്കത്ത്, റായിൽ ഫതഹിട്ടാണ്, ബറക്കത്ത് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. ബർക്കത്ത് എന്നല്ല ബറക്കത്ത്, ഖബർ എന്നല്ല ഖബർ, മയ്യത്ത് എന്നല്ല മയ്യത്ത് എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത്തരം തെറ്റായ പദപ്രയോഗങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവേ, നിന്റെ സ്വർഗം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. എല്ലാ തെറ്റുകളും അറിവില്ലായ്മ കൊണ്ടോ അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടോ ശീലിച്ചു പോയത് കൊണ്ടോ ഞങ്ങളിൽ സംഭവിക്കുന്നതാണ്. അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ഒരൊറ്റ വാക്ക് വേണച്ചതിന്റെ പേരിൽ നരകത്തിൽ പോകുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഒരിക്കലും ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം യാ അല്ലാഹ്. കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.